വെൽക്കം ടു അനദർ വീഡിയോ ദിസ് ഇസ് ഡോക്ടർ നിഷാനാസ് ഡയറി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്റ്റൈനെ കുറിച്ചാണ് സ്റ്റൈ എന്ന് പറഞ്ഞാൽ കണ്ണിൽ വരുന്ന കുരു നമ്മുടെ ഫേസിൽ മുഖക്കുരു വരുന്ന പോലെ തന്നെയാണ് കണ്ണിൽ ഹെയർ ഫോളിക്കിൾസ് ഉണ്ട് ഐലാഷസിൻ്റെ ഹെയർ ഫോളിക്കിൾസിൽ എന്തെങ്കിലും ഡെഡ് സെൽസ് ക്ലോഗ് ചെയ്യുക അതിനുശേഷം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൺകുരു വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ കണ്ണിലൊരു ഓയിലി സെക്രേഷൻ ഉണ്ട് നമ്മൾ ഐ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെബോപിയൻ ഗ്ലാൻഡ് പറയും ആ ഗ്ലാൻഡിൻ്റെ ഓയിലി സെക്രേഷനിൽ എന്തെങ്കിലും അതേപോലെ തന്നെ ഡെഡ് സെൽസ് അടയോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും കൺകുരു വരാം അതിനെ ഇൻറ്റേർണൽ സ്റ്റൈ എന്നും പുറമെ ഹെയർ ഫോളിക്കിൾസിൽ വരുന്ന സ്റ്റൈനെ അതായത് നമ്മൾ ഐലാഷസ് കൺപീലിയിൽ വരുന്ന സ്റ്റൈനെ നമ്മൾ എക്സ്റ്റേണൽ സ്റ്റൈസ് എന്നും പറയാം അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലായിട്ട് തിരിച്ചിരിക്കുകയാണ് പുറമേ ഒന്ന് ഉള്ളിൽ വരുന്നതിന് വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത് ഈ സ്റ്റൈ എന്താ വെച്ചാൽ നമുക്ക് നല്ല പെയിൻഫുള്ളായിരിക്കും കണ്ണടയ്ക്കാൻ പറ്റില്ല അതായിരിക്കും സിംറ്റംസ് ബേണിംഗ് പെയിൻ ഉണ്ടാവും അപ്പോൾ ഇതിനൊക്കെ നല്ല മെഡിസിൻസ് ഹോമിയോപ്പതിയിലുണ്ട് 1-2 ഡേയ്സിന് തന്നെ അതിന് നല്ല ആശ്വാസം കിട്ടുന്ന മെഡിസിൻസൊക്കെ ഉണ്ട് ബൈ വണ്ണായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് മെഡിസിൻസ് പിന്നെ മെയിനായിട്ട് ഇത് വരാനുള്ള സ്റ്റൈസ് വരാനുള്ള കാരണം നമ്മുടെ കോസ്മെറ്റിക്സ് എന്തെങ്കിലും ഐലൈനർ അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും അലർജി ഉണ്ടാവുകയോ എന്തെങ്കിലും അപ്പോൾ ഈ ഹെയർ ഫോളിക്കിൾസ് അടയുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ആകുമ്പോഴാണ് കൂടെ സ്റ്റൈ വരുന്നവർക്ക് കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം കുറയ്ക്കാം പിന്നെ നമ്മൾക്ക് ചിലവർക്ക് റിച്ച് ആയിട്ട് ഫാറ്റി ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ ഓയില് അധികമുള്ള ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ പിമ്പിൾസ് പോലെ തന്നെയാണ് അത് കണ്ണിലും കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള വരികയാണെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ കാറ്റടിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് യാത്ര ചെയ്യുമ്പോൾ പൊടിയൊക്കെ തട്ടുമ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ചിലവർക്ക് കാണാറുണ്ട് അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻസായിട്ട് ഗ്ലാസ് വയ്ക്കുക പുറത്ത് പോകുമ്പോൾ അതിനുള്ള ഹോമിയോപ്പതിക് മെഡിസിൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റായിട്ട് ഹെപ്പാർ സൾഫ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിനാണ് ഹെപ്പാർ സൾഫിന് ഡിസ്ചാർജ് അതായത് ഒരു പസ് ഫോർമേഷനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതായത് ഹെപ്പാർ സൾഫ് 1 mm ആണ് മോസ്റ്റ്ലി പ്രിസ്ക്രൈബ് ചെയ്യാറ് ഈ സ്റ്റൈസിന് ഹെപ്പാർ സൾഫ് ലോവർ പൊട്ടൻസിയിൽ കൊടുത്താൽ അത് പഴുപ്പ് കൂട്ടും അപ്പോൾ നമ്മളെപ്പോഴും ഹൈ പൊട്ടൻസി വേണം ഹെപ്പാർ സൾഫ് പ്രിസ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ ഹെപ്പാർ സൾഫ് 1 mm കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതെങ്ങനെ കഴിക്കുന്നത് വെച്ചാൽ 1 mm മാർക്കറ്റിൽ കിട്ടും ഹോമിയോപ്പതിക് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും ഹെപ്പാർ സൾഫ് 1 mm ഒരു 2 തുള്ളി മതിയാവും 2 തുള്ളി കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ച് കഴിച്ചാൽ നല്ല വ്യത്യാസം തരും അത് ഇത് സാധാരണ അക്യൂട്ട് ഡിസീസ് പോലെ കൂടെ കൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഹെപ്പാർ സൾഫ് 1 mm തന്നെ സഫിഷ്യൻ്റ് ആണ് ഈ ഒരു സ്റ്റൈക്ക് ഇങ്ങനെ ഒരു അതായത് പസ് വരുന്ന ഒരു പ്രൊഫ്യൂസർ ഡിസ്ചാർജ് ആ സ്റ്റൈയിൽ നിന്ന് കണ്ണിൻ്റെ കുരു നിന്ന് ഡിസ്ചാർജ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഇത് പിന്നെ നല്ല സെൻസിറ്റീവ് ആയിരിക്കും തൊടാനോ ടച്ച് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ സൈലീഷ്യ എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ അതും 30 mm പ്രിസ്ക്രൈബ് ചെയ്യുക ഹെപ്പാർ സൾഫ് 1 mm കൊടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ സൈലീഷ്യ 30 നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഡേ ലൈറ്റ് ലൈറ്റ് അതൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അങ്ങനെയുള്ള പേഷ്യൻസിന് പിന്നെ കണ്ണ് അടയ്ക്കുമ്പോൾ നല്ല പെയിൻഫുള്ളായിരിക്കും സ്റ്റൈസ് അങ്ങനെയുള്ള സിംറ്റംസൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ സൈലീഷ്യ കൊടുക്കാം നെക്സ്റ്റ് മെഡിസിൻ കാലിക്കാർബ് കാലിക്കാർബ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത കണ്ണിൽ ഈ കൺപോള മേലത്തെ അപ്പർ ഐലിഡ് നല്ല സൊള്ളനായിരിക്കും പഫ്നെസ് ഉണ്ടാവും പിന്നെ രാവിലെ എണീക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടഞ്ഞിരിക്കും പസ്സൊക്കെ കാരണം അങ്ങനെ വീക്കം ഉണ്ടെങ്കിൽ വിത്ത് സ്റ്റൈസ് ആണെങ്കിൽ നമുക്ക് ഈ കാലിക്കാർബ് പ്രിസ്ക്രൈബ് ചെയ്യാം ദെൻ കൂടെ കൂടെ നമുക്ക് ഇൻഫെക്ഷൻ റിക്കറൻ്റ് ആയിട്ട് സ്റ്റൈസ് വരുന്നു അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഷ്യൻസിന് നമുക്ക് സ്റ്റാഫിസാഗ്രിയ 30 mm പ്രിസ്ക്രൈബ് ചെയ്യാം റിക്കറൻസ് സ്റ്റൈസ് അതായത് കൂടെ കൂടെ കണ്ണിൽ കുരു വരുന്ന പേഷ്യൻസിന് സ്റ്റാഫിസാഗ്രിയ 30 mm പ്രിസ്ക്രൈബ് ചെയ്യാം ഇതേപോലെ തന്നെയാണ് എല്ലാം എടുക്കേണ്ടത് ചില മെഡിസിൻസ് ചില പേഷ്യൻസിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് റിപ്പീറ്റേഷൻ വരും ചിലവർക്ക് റിപ്പീറ്റേഷൻ ആവശ്യമില്ല ഒരു ഡോസിൽ തന്നെ നല്ല വ്യത്യാസം വരും
ദെൻ നെക്സ്റ്റ് മെഡിസിൻ പൾസാറ്റില പൾസാറ്റില മെയിൻ സിംറ്റംസ് എന്ന് വെച്ചാൽ റിച്ച് ഫുഡ് അതായത് ഫാറ്റി ഫുഡായിട്ടുള്ള പേസ്ട്രി ഐസ്ക്രീംസ് നല്ല ബിരിയാണി അങ്ങനെയൊക്കെ കഴിച്ചിട്ട് കണ്ണിൽ കുരുവൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പൾസാറ്റില പ്രിസ്ക്രൈബ് ചെയ്യാം അപ്പോൾ പിന്നെ പൾസാറ്റിലേക്ക് ഒരു യെല്ലോ കളർ ഡിസ്ചാർജ് ആയിരിക്കും അങ്ങനെ ഒരു പ്രത്യേക സിംറ്റം ഉണ്ടെങ്കിൽ ഒരു യെല്ലോ കളർ എന്തെങ്കിലും ഡിസ്ചാർജ് പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റൈക്ക് ഐ മീൻ അങ്ങനെ ഒരു ഡിസ്ചാർജ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പൾസാറ്റില പ്രിസ്ക്രൈബ് ചെയ്താൽ നല്ല വ്യത്യാസം വരും സ്റ്റൈ എന്ന് പറഞ്ഞാൽ കണ്ണിൽ കുരു മുഖത്ത് പോലെയല്ല ഇത്തിരിയും കൂടെ ഐലിഡ്സിൽ ആകുമ്പോൾ നല്ല പെയിൻഫുൾ ആയിരിക്കും കണ്ണിലൊരു ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് മാറ്റാൻ തോന്നും നമുക്ക് അപ്പോൾ അതിന് ബെസ്റ്റ് ഹോമിയോ മെഡിസിൻ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ടേക്ക് കെയർ